ആപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നടൻ ദുൽഖറിൻ്റെതായി അടുത്തിടെ പ്രചരിച്ച വീഡിയോ ആരാധകരെ വളരെയധികം ആശങ്കയിലാക്കിയിരുന്നു. വളരെ ഇമോഷണലായി സംസാരിക്കുന്ന ദുൽഖറിനെ ആയിരുന്നു വീഡിയോയിൽ കാണാൻ സാധിച്ചത്. ഇപ്പോൾ അതൊരു പരസ്യ വീഡിയോയാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. നടൻ ദുൽഖർ പങ്കുവച്ച വീഡിയോയിൽ നിന്നാണ് നിജസ്ഥിതി ആരാധകർക്ക് വ്യക്തമായത്. ഒരു മൊബൈൽ പരസ്യത്തിൻ്റെ പ്രചാരണ വീഡിയോ ആയിരുന്നു അതെന്നാണ് ദുൽഖറിൻ്റെ പുതിയ പോസ്റ്റിൽ നിന്ന് വ്യക്തമാകുന്നത്. ആദ്യമായി ഞാൻ ഇത്തരമൊരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് എന്നായിരുന്നു നടൻ ദുൽഖറിൻ്റെ പ്രചരിച്ച വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നത്. കാര്യങ്ങളൊന്നും പഴയതുപോലെയല്ല, മനസ്സിൽ നിന്ന് കളയാൻ പറ്റാത്ത അവസ്ഥയിൽ അത് എത്തിയിരിക്കുന്നു. എനിക്ക് കൂടുതൽ പറയണമെന്നുണ്ട്, പക്ഷേ എന്നെ അതിന് അനുവദിക്കുന്നില്ല എന്നായിരുന്നു ദുൽഖർ വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നത്. സ്വന്തം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോ ദുൽഖർ നീക്കം ചെയ്തെങ്കിലും ആരാധകർ വീണ്ടും പ്രചരിപ്പിക്കുകയായിരുന്നു. ദുൽഖറിൻ്റെ പുതിയ സിനിമയുടെ പ്രചാരണത്തിൻ്റെ ഭാഗമാണോ ഇതെന്ന് ആരാധകർ സംശയിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അത് മൊബൈൽ പരസ്യത്തിന് വേണ്ടിയായിരുന്നുവെന്ന് വ്യക്തമായിരിക്കുകയാണ്. മലയാളത്തിൻ്റെ ഹിറ്റ് മേക്കർ ജോഷിയുടെ മകൻ അഭിലാഷ് ജോഷി ഒരുക്കുന്ന കിങ് ഓഫ് കൊത്തയാണ് ഇനി ദുൽഖറിൻ്റെതായിട്ട് വൈകാതെ തിയേറ്ററിലെത്താനുള്ള ചിത്രം. അഭിലാഷൻ ചന്ദ്രനാണ് തിരക്കഥ ഒരുക്കുന്നത്. ശ്യാം ശശിധരനാണ് ചിത്രത്തിൻ്റെ എഡിറ്റർ. ആക്ഷന് പ്രാധാന്യമുള്ള ഒരു മാസ് ചിത്രമായിരിക്കും എന്നാണ് ആരാധകരുടെ എല്ലാം പ്രതീക്ഷ. ഐശ്വര്യ ലക്ഷ്മി, ഗോകുൽ സുരേഷ്, ഷബീർ, പ്രസന്ന, ശരൺ, ചെമ്പൻ വിനോദ്, സുധി കോപ്പ, ടിജി രവി, പ്രശാന്ത് മുരളി, അനിക സുരേന്ദ്രൻ തുടങ്ങിയ ഒട്ടേറെ താരങ്ങൾ ദുൽഖറിൻ്റെ കിങ് ഓഫ് കൊത്തയിൽ വരുന്നുണ്ട്. നിമിഷ് രവിയാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രാഹകൻ. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷയിൽ കിങ് ഓഫ് കൊത്ത പ്രദർശനത്തിനെത്തും. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ നിയ സൈനിങ് ഓഫ്.